അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും വെറുപ്പീരുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങളെയൊക്കെ വെറുപ്പിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2023 സമ്മർ ഇപ്പോൾ ഇവിടെ തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിട്ട് ബിബറി ഫാമിലി ജസ്റ്റ് മീൻ പിടിച്ച് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ യെസ്റ്റർഡേ നൈറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എത്താൻ പറ്റിയില്ല, കുറേ പേർക്ക് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളവരെ തല്ലിക്കൂട്ടി ഞങ്ങളൊരു 5-6 ഫാമിലി ഇന്ന് രാവിലെ ഇങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് എൻ്റെ യൂട്യൂബ് വീഡിയോ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ ബിബറി ഫാം, അതായത് UK നമ്മൾ തന്നെ ഫിഷ് പിടിച്ച് നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ഇത് പോകുന്നത്. കൂടുതൽ ഞാൻ വർത്താനം പറയുന്നില്ല, നമുക്ക് നേരെ ഫാമിലേക്ക് പോവാം. ഏകദേശം രാവിലെ ഒരു 10:00 ഞങ്ങൾ ബിബറി ഫാമിൽ ഫിഷിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത്യാവശ്യം കരുതലോടുകൂടിയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. വെള്ളവും ഞങ്ങൾക്കുള്ള ഡ്രിങ്ക്സും ഫുഡും കാര്യങ്ങളും കുറച്ച് ബാർബിക്യൂ ചെയ്യാനായിട്ട് ചിക്കനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വണ്ടിയിലെല്ലാം അത്യാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വന്ന് ഞങ്ങൾ നേരെ പാസ് എടുത്തു. പാസ് എടുക്കുമ്പം ഇവിടെ അഡൾട്ടിന് എന്ന് പറയുന്നത് 7.50, ചിൽഡ്രന് 5 പൗണ്ടുമാണ്. അതുപോലെ തന്നെ ഫാമിലിക്ക് ഏതാണ്ട് 30 പൗണ്ടാണ് ചാർജ്. അപ്പം നമുക്കിത് പാസ് എന്ന് പറയുന്നത് ഇതുപോലെ കയ്യിൽ അവർ സീലടിച്ചിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇതാണ് അവിടെയുള്ള എൻട്രി പാസ്. ഞങ്ങളെല്ലാവരും നൈസായിട്ട് എൻട്രി പാസ് ഒക്കെ എടുത്ത് അകത്തേക്ക് നേരെ കയറുവാണ്. കാണാതെ നിന്ന് ഉമ്മാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ വേറൊന്നുമല്ല, എങ്ങനെയാണ് ചൂണ്ടയിടുന്നതെന്നുള്ളതിനെക്കുറിച്ച് അവരുടെ ഡെമോൺസ്ട്രേഷൻ്റെ ഒരു 3 മിനിറ്റ് വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചൂണ്ടക്കുളത്തും മീൻ കോരാനുള്ള വലയും ഒരു ബക്കറ്റും മീനെ അടിച്ചു കൊല്ലാനുള്ള ഒരു കമ്പും ഇവിടുന്ന് നമുക്ക് കിട്ടും. 3 പൗണ്ടാണ് ഒരു ചൂണ്ടയ്ക്കുള്ള ചാർജ്. അപ്പം നമുക്ക് നേരെ ആദ്യം ഈ ഒരു ഫാമിനകം ഒന്ന് കണ്ടു നോക്കാം. ഇതുകൊണ്ട് ഓൾറെഡി രാവിലെ തന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഇതിനകത്തെ സെറ്റപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, ചെറിയ ചെറിയ പ്ലോട്ട് പോലെ കുറേ കുളങ്ങൾ കുത്തിയിട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇവർ മീനെ വളർത്തുവാണ്. ഈ വളർത്തു മീനെയാണ് നമ്മൾ ചൂണ്ടയിടുന്ന തോട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ ഈ ലേക്കിനകത്ത് നമുക്ക് ചൂണ്ടയിടാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നമുക്ക് മീനെ പിടിച്ചുകൊണ്ട് വന്ന് ഗ്രില്ല് ചെയ്ത് ഇവിടെ നിന്ന് കഴിക്കാനേ പറ്റത്തുള്ളൂ. ഈ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫാമിൻ്റെ ലേക്കിന് അകത്തായിട്ട് ഇതുപോലെ ഒരു ഏരിയ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് നമുക്കുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്, ഇതുപോലെ കട്ട കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചും ഒക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. പക്ഷേ ഞങ്ങൾ ഇന്നലെ രാത്രി തീരുമാനിച്ചുകൊണ്ട് ഇത് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടും കംപ്ലീറ്റ്ലി ബുക്കായിരുന്നു. അപ്പം പക്ഷേ അങ്ങനെയുള്ളവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഒരു ബാർബിക്യൂ ചെയ്യാൻ ബുക്ക് ചെയ്യാത്തവർക്ക് പുറത്ത് ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഈ വന്നിരിക്കുന്ന ഫാമിൻ്റെ പേരും അതിൻ്റെ പോസ്റ്റ് കോഡും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് കോഡിലേക്ക് നേരിട്ട് വന്നാൽ അത് ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നേരെ ഇങ്ങ് വരാം. അങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ട് ബാർബിക്യൂ ചെയ്യാനായിട്ട് അകത്ത് സ്പേസ് വേണമെങ്കിൽ മാത്രം അതിന് ബുക്ക് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നേരെ ഇങ്ങനെ പോരാം. അപ്പം നമുക്ക് ആദ്യം അകത്തൊരു റിസപ്ഷനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടില്ലേ, ആ ഫാമിനകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഫുഡ് കൗണ്ടറുണ്ട്. അപ്പം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ചെറിയ ഹോട്ട് ഡോഗോ കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് അകത്തോട്ട് കയറാം. പിന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് കാണുമ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് ഓൾറെഡി ഫിഷിനെ അവർ ക്ലീൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ പിടിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഈ ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഏകദേശം ഫാമിനകം കണ്ട് ഞങ്ങൾ നേരെ ഇനി ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. അപ്പം ചൂണ്ടയിടാനുള്ള ആൾക്കാരെ തിരക്ക് ഇത് കണ്ടില്ലേ, ന്യായമായിട്ട് തിരക്കാണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ഈ ലേക്കിനകത്തൊന്നും ചൂണ്ടയിടിക്കത്തില്ല. ലേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു ചെറിയൊരു തോടും ഉണ്ട്, ആ തോട്ടിലാണ് നമ്മൾ ചൂണ്ടയിടിക്കുന്നത്. അപ്പം അകത്ത് വളർത്തുന്ന ആ മീനെയാണ് ഇവരിങ്ങോട്ട് തുറന്നു വിടുന്നത്. ആ മീനെയാണ് നമ്മളിവിടുന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്നത്. എല്ലാവർക്കും ഒരു ചൂണ്ടക്കുളത്തും മീനെ പൊക്കിയെടുക്കാൻ വേണ്ടി ഒരു വലയും പിടിച്ചിടാൻ ഒരു ബക്കറ്റും അടിച്ചു കൊല്ലാൻ ഒരു കമ്പം കിട്ടും. അതേ മീനെ കിട്ടിപ്പോയി ഇത് നമ്മളിതോടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അതേ ജോസ്മി മീനെ പിടിച്ചിട്ടുണ്ട്, വിജിത്ത് അതിനെ വലയിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പരിപാടി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ ഞങ്ങളുടെ ഫ്രീക്കൻ ടോൺ ഇതേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മീനെ അടിച്ച് കൊന്നിട്ടുണ്ട്. ഇതേ അടുത്ത മീനെ നമുക്ക് പൊക്കിയിരിക്കുന്നത് ജൂഡിയുടെ മമ്മി അടുത്ത മീനെ പൊക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അടുത്തതെല്ലാം മുട്ട മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെ കൊല്ലാനായിട്ട് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ആൾക്കാർ അവിടെയുണ്ട്, അവർ വന്ന് അതിനെ കൊന്ന് നമുക്ക് തരും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കൊന്നുതരും. നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 പൈസയാണ് ഒരു മീൻ ക്ലീൻ ചെയ്യുന്നതിന്. അവർ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് തരും. അതല്ല സ്വന്തമായിട്ട് വെട്ടി ക്ലീൻ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയാകാം. ഇത് കണ്ടോ, ന്യായമായിട്ട് മീൻ തിങ്ങി നിറഞ്ഞ് കിടക്കുക. അപ്പോൾ ഇതിനിടയിലോട്ട് ആര് ചൂണ്ടയിട്ടെന്ന് പറഞ്ഞാൽ മീനെ കിട്ടും. സത്യം പറഞ്ഞാൽ ചൂണ്ടയെക്കാളും പെട്ടെന്ന് നമ്മൾ ആ കൊട്ട വെച്ച് കോരുവാണെങ്കിൽ മീനെ കിട്ടും. പക്ഷേ നമുക്ക് ആ കൊട്ട വെച്ച് കോരാൻ വേണ്ടി ഇവിടെ അലൗഡല്ല. അവർ സ്പെഷ്യലായിട്ട് നമ്മുടെ പുറകെ തന്നെ ആൾക്കാരുണ്ട്. നമ്മൾ ചൂണ്ടയിട്ട് തന്നെ മീനെ പിടിക്കണമെന്നാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു മലയാളി ഫാമിലി ഇതേ കുറച്ച് പേരെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പെട്ടിട്ടുണ്ട്. അപ്പം ഇവരും ഈ ഫാമിലിയായിട്ട് വന്ന മലയാളികളാണ്. അപ്പം വന്ന ഉദ്യമത്തിലേക്ക് ഞങ്ങൾ കഠിനമായിട്ട് അങ്ങോട്ട് കിടക്കുവാണ്. ഞങ്ങളുടെ ടോണി സാറ് മീനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇപ്പം എല്ലാവരും ചറപറാന്ന് മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. കാരണം അവരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു മീനെ പിടിച്ച്. ഇപ്പം ഇത് കണ്ടില്ലേ, നമുക്ക് മീനെ കൊല്ലണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൊല്ലാൻ വേണ്ടി ആളുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ബക്കറ്റും കമ്പും ഈ ചൂണ്ടയുടെ കൂടെ തരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ചൂണ്ട കിറ്റും കൂടെ മേടിക്കുന്നതിന് വിത്ത് തീറ്റ എൻ്റെ കൂടെയുണ്ട്. 3 പൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആളാം ഇതൊന്നും ചൂണ്ട കിട്ടത്തില്ല. അപ്പോൾ തിരക്ക് കുറഞ്ഞ സമയം നോക്കി വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് കണ്ടില്ലേ, ഈ കൂട്ടത്തിനകത്തോട്ടാണ് നമ്മളിപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി പോണേ. എവിടെ ഇട്ടെന്ന് പറഞ്ഞാലും മീൻ കൊത്തും. വലിയ ഒരു പണി അറിയണ്ട ഇവിടെ വന്ന് മീൻ പിടിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ കിട്ടിയില്ലെന്നുള്ളൊരു നിരാശ നമുക്ക് ആർക്കും ഉണ്ടാകത്തില്ല. അത് ഞങ്ങൾ ചൂണ്ട മേടിക്കാൻ നേരത്ത് ചോദിച്ചായിരുന്നു കേട്ടോ, 3 പൗണ്ടിന് ചൂണ്ട മേടിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന്. അപ്പോൾ അവിടുത്തെ പണിക്കാർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് മീൻ കിട്ടുമെന്ന് അവർ തന്നെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും മീൻ പൊക്കി തുടങ്ങുന്നുണ്ട്. ഇതുകൊണ്ടല്ലേ മീൻ ഇതുപോലെ പൊക്കുമ്പോഴത്തേക്കും ഒരു വലയം നമുക്ക് കൂടെ കൊണ്ടുപോകണം. വലയം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മീനെ കോരിയെടുക്കുക. നേരെ കോരിയെടുത്ത് വല നേരെ താഴെ വെക്കുക. നമ്മൾ ആദ്യം ആ വീഡിയോ കാണുമ്പോൾ ഇതെല്ലാം അവർ ആ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനാണ് നമ്മളെ ആ 3 മിനിറ്റുള്ള വീഡിയോ അവർ കാണിക്കുന്നത്. ഇതിപ്പോഴത്തെ ഞങ്ങളുടെ മീനെ കൊല്ലുന്ന പ്രധാന പണി ഞങ്ങളുടെ ടോണി സാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ടോണി സാറ് അടുത്ത ആ മീൻ പെട്ടെന്ന് വരുന്നതുകൊണ്ട് ടോണി സാറിനും ഗ്യാപ്പ് കിട്ടുന്നില്ല. മീനെ കൊല്ലുക എന്നുള്ളൊരു പണിയിൽ ഇപ്പം മറ്റവനേക്കാളും എക്സ്പേർട്ട് ടോണിയാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ടോണി ഇവരിവിടെ പണിക്ക് നിർത്തുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പം കിട്ടിയ ചൂണ്ട ഒരു 5-6 ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ആ ചൂണ്ടയിൽ ഇപ്പം എല്ലാവരും തന്നെ അപ്പം മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോരിക്കോരി മീനെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകരുതാത്ത ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിടിക്കുന്ന മീനെ 10.5 പൗണ്ട് വെച്ച് കിലോയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന മീൻ അവിടെ കൊണ്ടുപോയി കഴിയുമ്പം അവർ തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് നമ്മളതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം ഒരുപാട് മീനെ പിടിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ആലോചിച്ചോണം. അതിനെക്കുറിച്ച് ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോയില്ല. അതിൻ്റെ ഒരു മണ്ടത്തരം ഞങ്ങൾക്ക് അവസാനം പറ്റിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആളാം വിധം തച്ചിലിരുന്ന് മീൻപിടുത്തായിരുന്നു. മീൻപിടുത്തെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനിൻ്റെ വെയിറ്റ് തൂക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. ഏകദേശം 26-27 കിലോയോളം മീനുണ്ടായിരുന്നു. അതിന് 100-300 രൂപ പൗണ്ട് അടുത്ത് ഞങ്ങൾ മീൻ മാത്രം കൊടുക്കേണ്ടി വന്നു. പക്ഷേ എന്നാന്ന് പറഞ്ഞാലും ഒരു വൺ ഡേ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പൊളി സ്ഥലമാണ് നമുക്ക്. പക്ഷേ നേരത്തെ പതിവാണെങ്കിൽ നമുക്ക് രാവിലെ മീനെയൊക്കെ പിടിച്ച് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോവാം. എനിക്ക് തോന്നുന്നു 4 മണി 5 മണി സമയത്ത് ഇവിടെ ബാർബിക്യൂ പരിപാടിയൊക്കെ നിർത്തുമെന്നാണ് തോന്നുന്നത്. മായതേ ഒരു മുട്ട മീനെയൊക്കെ മായ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം മീൻപിടുത്തം നിർത്തുന്നില്ല, എല്ലാവരും എൻജോയ് ചെയ്ത് മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കംപ്ലീറ്റ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, എല്ലാം പടപടാന്ന് ഓടിച്ചു വിടുക. കാരണം ഒരു 2-3-4 മണിക്കൂർ എല്ലാവരും മീൻപിടുത്തമായിരുന്നു. അപ്പം മീൻ പിടിച്ച മീനെല്ലാം കൂടെ ഇവിടെ നമ്മുടെ ബക്കറ്റുകളെല്ലാം നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബക്കറ്റിലുള്ള മീനെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്ത് ആര് കഴിക്കും എന്നുള്ളൊരു ചിന്തയും കൂടെ പോകുന്നുണ്ട്. ഇനി മീനെ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വല്ല ഐസ് ബോക്സിനകത്ത് ഐസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു വെട്ടി ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തരും. നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. അമ്മയൊക്കെ പുട്ടും പയറും പോലെയാണ് മീനെ പിടിച്ചുകൊണ്ട് വരുന്നത്. അമ്മ പോട്ടെ, ഇവിടെ കുഞ്ഞു പിള്ളേർ വരെ മീനെ പിടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്ര ഒരു എഫേർട്ടില്ലാത്ത പരിപാടിയാണെന്ന് മനസ്സിലായി. ഇതേ മീനിൻ്റെ തലക്കടിക്കാൻ വേണ്ടി പണിക്കാരൻ വന്നിട്ടുണ്ട്. അവനെ വരെ മാറ്റി നിർത്തി ഞങ്ങളുടെ ടോണി സാറ് ഇപ്പം നീങ്ങ് മാറിയിരിക്കും, നിന്നെക്കാളും നല്ലതായിട്ട് ഞാൻ മീനിൻ്റെ തലക്കടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം മിക്കവാറും ഇവരിന്ന് ഞങ്ങളുടെ ടോണീനെ ഇവിടെ പണിക്കെടുക്കുമെന്നാണ് തോന്നുന്നത്. എനിവേ ഇത് കണ്ടില്ലേ, ഞങ്ങൾ പിടിച്ചു കൂട്ടിയ മീനൊക്കെയാണ്. ഇതുകൊണ്ടോ വലിയ മീനാണ്, ഓരോന്നും 6-7 കിലോയും ഒക്കെ വലിപ്പമുള്ള മീനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ആ ട്രോട്ട് എന്ന് പറയുന്ന ഫിഷ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാൽമൺ എന്ന് പറയുന്ന മീനിൻ്റെ അനിയനോ ചേട്ടനോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതനൊക്കെ ഇപ്പം മെയിനായിട്ട് പണിക്കാരെ അവൻ തന്നെ മീൻ പിടിച്ച് അവൻ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരു സെറ്റപ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ വലിയ നിസ്സാരമായിട്ട് മീൻ പിടിക്കാവുന്ന കേസുള്ളതെന്ന്. പക്ഷേ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഫീസ് ആണെങ്കിൽ പോലും 7.5 പൗണ്ടേ ഇവിടെ ഒരു അഡൾട്ടിന് വരുന്നുള്ളൂ. ഒരു കൊച്ചിനാണെങ്കിൽ പോലും 5 പൗണ്ടേ വരുന്നുള്ളൂ. 3 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്ക് ഇവിടെ ഫ്രീ ആണ്. അതുകൊണ്ട് ന്യായമായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ വരുമ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് ക്ലോസ് ആണോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇങ്ങോട്ട് പോരാവുള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വാരി വാരി പിടിക്കുമ്പം ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, ഈ മീനിൻ്റെ എല്ലാം അവസാനം നമ്മൾ തൂക്കി പൈസ അവിടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് പിടിക്കുക, ആവശ്യത്തിന് മാത്രം പിടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച മീനെല്ലാം നമ്മൾ കൊണ്ടുപോകണം, അത് അല്ലെങ്കിൽ അതിൻ്റെ പേ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞിട്ട് ചൂണ്ടയിൽ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മീനെ ഇടാൻ പറ്റത്തില്ല. അതെല്ലാവരും ഓർക്കുക. അപ്പം അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. കാരണം ഞങ്ങൾ അതുപോലെ മീൻ പിടിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ പിടിച്ച മീനുമായിട്ട് ഫ്രണ്ടിലെ ഈ സൈഡിലേക്ക് വരണം. ഇവിടെ വന്നിട്ട് ഇവർ നമ്മുടെ മീനെല്ലാം അകത്ത് വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചൂണ്ട അങ്ങ് തിരിച്ച് മേടിക്കും. എന്നിട്ട് നമ്മുടെ മീനിൻ്റെ എത്ര രൂപയാണോ അത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബാർബിക്യൂവിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കേട്ടോ. ഞങ്ങളുടെ മീനെല്ലാം ഞങ്ങൾ വെട്ടാൻ കൊടുത്തായിരുന്നു. നമ്മുടെ ഈ ചേട്ടനാണ് വെട്ടിത്തരുന്നത്. വെട്ടുകാരൻ ചേട്ടന് ഇന്ന് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. പുറകോട്ടുള്ള ആൾക്കാരൊക്കെ ഈ ക്യൂ നിൽക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മീൻ വെട്ടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റുള്ളൂ. അതുപോലെ മീൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ 50 പൈസയ്ക്ക് വെട്ടാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെട്ടാനുള്ളൊരു സ്പേസും കൂടെ അവിടെയുണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാം ചേട്ടൻ വെട്ടിത്തരുവാണ്. അപ്പം എന്നാ പറയുന്നത്, 26 കിലോ മീനൊക്കെ വെട്ടുക എന്ന് പറയുന്നത് അത്ര സുഖമല്ല പരിപാടിയില്ലല്ലോ. ചേട്ടൻ്റെ മീൻവെട്ടൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങളതൊന്ന് വീണ്ടും നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തുടങ്ങി. അതിനെ ചേട്ടൻ വെട്ടിത്തന്നപ്പം അതിന് ചിറകും വാലും ഒക്കെ ഉണ്ടായിരുന്നു. അത് പതുക്കെ ഞങ്ങളൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് മീൻ നൈസായിട്ട് വരയൊക്കെ ഇട്ട് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പുരട്ടാൻ വേണ്ടി വരയൊക്കെ ഇട്ട്, കാരണം ഞങ്ങൾ ഓൾറെഡി മസാലയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ചേട്ടന് അടിപൊളിയായിട്ട് അതിൻ്റെ അകമെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. തലയൊക്കെ എടുത്ത് ഞങ്ങൾ കളയാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ക്ലീനിങ് കഴിഞ്ഞ് നേരെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ബാർബിക്യൂ എന്ന ഏരിയയിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ കൊണ്ടുവന്ന മസാലയൊക്കെ ഞങ്ങളുടെ ദീപു സാർ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഞങ്ങളുടെ മെയിൻ പെരട്ടുകാരനായ വിജിത്ത്, അതും ഒരു മസാലയും ദേഹത്ത് പറ്റാതിരിക്കാൻ വെള്ള കളർ വെനീനും ഒക്കെ ഇട്ട് വിജിത്ത് വത്തിട്ടുണ്ട്. മസാലയെല്ലാം മീനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ ഫോയിൽ പേപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കേട്ടോ. മീൻ മേടിച്ച് കഴിയുമ്പോൾ ഫോയിൽ പേപ്പർ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൂട് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷേ മസാലയൊന്നും കിട്ടത്തില്ല. മസാലയോ കുരുമുളകോ ഉപ്പോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറേ പേര് ചിക്കനും അതുപോലെ ബാർബിക്യൂ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇതാണ് നമുക്കവിടെ സ്ലോട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ള ബാർബിക്യൂവിൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടുന്ന ഡിസ്പോസിബിളായിട്ട്. അപ്പം ഇതിന് ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നത് വലുതിന് 10ഉം ചെറുതിന് 7ഉമാണെന്ന് തോന്നുന്നത്. ഞങ്ങളൊരു 4-5 6 എണ്ണം മേടിച്ചായിരുന്നു. കാരണം ഇത്രയും മീനൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ എപ്പോൾ വറുത്ത് ഇരുന്ന് ഓർത്തുകൊണ്ട് 4-5 എണ്ണം മേടിച്ചു. ഇതെല്ലാവരും നല്ല ന്യായമായിട്ട് വീശി വീശി ചുടുന്നുണ്ട്. അപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഗ്രില്ലിങ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ഫുഡുമായിട്ട് അപ്പുറത്ത് അകത്ത് ലേക്കിൽ പോയി ബെഞ്ചിൽ എവിടെ വേണമെങ്കിലും പോയിരുന്ന് കഴിക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്രില്ല് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ തിന്ന് തീർത്ത്. കാരണം വൈകുന്നേരം വരെ ഗ്രില്ല് ചെയ്യാനുള്ള മീൻ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നത്രയും ഞങ്ങൾ ചുട്ട് അതുപോലെ തിന്ന് തീർക്കാനും പോയി. ബാക്കി വന്നവർക്കെല്ലാം കൊടുത്തു. വന്നവർക്കെല്ലാം പിന്നെ ഇന്ത്യൻ മസാല ഒത്തിരി ഇഷ്ടമായിരുന്നു. എല്ലാവരും സ്പൈസി ആയതുകൊണ്ട് കുറേ കഴിച്ചു. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന എന്നാ പറയുന്നത് മീനല്ലാതെ വീട്ടിൽ നിന്ന് നമുക്കൊരു ആദ്യമായിട്ട് വന്നുകൊണ്ടേ മീൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കുറച്ച് കുറേ ചിക്കനും അത് എന്നാ പറയുന്നത് സ്റ്റീക്കും ബർഗറും അതിൻ്റെ സാധനങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, മീൻ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് ഒരുപാട് സാധനമൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ടാരും പോരണ്ട. മീൻ ന്യായമായിട്ട് കിട്ടും, ആവശ്യത്തിൽ കൂടുതൽ കിട്ടും. അപ്പം ഞങ്ങളത് വെന്തം മീനൊക്കെ അവിടെ വെച്ച് തന്നെ വേറെ പാത്രത്തിലാക്കി കൊണ്ടുപോകാനൊന്നും നിന്നില്ല. അവിടെ വെച്ച് തന്നെ ഞങ്ങളതിനെ സാപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആളാമീതം ഒരു മയോ ഇല്ലാതെ മീനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെ വലിയ മീനെയാണ് ആദ്യം തന്നെ നമ്മൾ തുറന്നെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടേതായ ചെറിയ കലാപരിപാടികളും ഞങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ അലവടാകട്ടോ. ടോണി സാർ തകർക്കുക മീനതേ ഇനി ഒരു തരിമറ്റയില്ലാതെ ജോണ് സാറ് മീൻ തീർത്തിട്ടുണ്ട്. രാവിലെ 8:30 ആയപ്പോൾ ചൂട്ടും കത്തിച്ച് അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നേ. അത് പക്ഷേ ഒരു വശം പറഞ്ഞാൽ നന്നായി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും മീൻ പിടിച്ചുകൊണ്ട് കഴിക്കാനായിട്ട് എല്ലാവരുടെയും വയറ്റിൽ സ്പേസ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ പകുതിക്ക് മേളിൽ വേസ്റ്റ് ആകുമായിരുന്നു. എനിവേ സൂപ്പർ ആംബിയൻസ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും വെതർ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. ഒരുപാട് പൊരിഞ്ഞ വെയിലാണെങ്കിൽ അകത്ത് മറ്റേ ബാർബിക്യൂൻ്റെ ഈ വഴിയിൽ നിന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഊപ്പാട് ഇളകി പോകും. പക്ഷേ ഇന്നൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ വെയിലും ഇല്ല വലിയ തണുപ്പും ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നൈസായിട്ട് കടന്നുപോയി. അതല്ലാന്നുണ്ടെങ്കിൽ അകത്ത് ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. അതുപോലെ തന്നെ മഴയാണെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഓപ്പൺ സ്പേസിൽ വന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ വെതർ നോക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങളുടെ പരിപാടികൾ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്, കാരണം ഫുഡെല്ലാം ഞങ്ങൾ ന്യായമായിട്ട് തിന്ന് വയറൊക്കെ നിറച്ചു. പിന്നെ കണ്ടില്ലേ ഓരോരുത്തർ ആളാമേതോ 1-2 മീൻ വെച്ച് ഞങ്ങളെല്ലാവരും എടുത്തു. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്, പറ്റാവുന്നവരൊക്കെ വന്ന് നോക്കുക. നല്ല ഒരു സ്ഥലമാണ്, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 1-ഡേ ട്രിപ്പിനും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും വരാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ബിബറി ഫാം ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറ്റ് നടക്കാനൊന്നുമില്ല, തിന്നുനിന്ന് വയറൊക്കെ നിറഞ്ഞത് പൊട്ടാറായിട്ടുണ്ട്. മീൻ തിന്ന് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ആവശ്യത്തിനുള്ള മീനെ പിടിക്കാവുള്ളൂ. പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് തിന്ന് തീർക്കേണ്ടി വരും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.